എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ വേദഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. രണ്ട് പത്രോസ് ഒന്നാം അധ്യായം 12 വാക്യം. രണ്ട് പത്രോസ് 1 12 വാക്യം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നു വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. ആമേൻ. പതിനഞ്ച് വരെ വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കയാൽ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. നിങ്ങളത് എന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. പിതാവേ, ഞങ്ങളോട് സംസാരിക്കണമേ, വചനം വ്യാഖ്യാനിപ്പാൻ കൃപ തരണമേ. യേശു നാമത്തിൽ തന്നെ. അറിഞ്ഞവർ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർ, സത്യം അറിഞ്ഞവർ, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർ, ഓർപ്പിക്കുന്നവർ, ഓർക്കേണ്ടവർ, ഓർപ്പിച്ചുണർത്തുക, ഓർത്തുകൊള്ളുക, ഇങ്ങനെയുള്ള പ്രത്യേക പദങ്ങൾ ഈ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചപ്പോൾ കണ്ടല്ലോ. ഈ ദൈവവചന കേൾവി ഒരു ഓർപ്പിക്കലാണ്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, പലവട്ടം വായിച്ചിട്ടുണ്ട്, ഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഓർപ്പിക്കൽ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകളെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, ആ കാര്യസ്ഥൻ നിങ്ങളെ ഓർപ്പിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർപ്പിക്കുമെന്ന് 14 രേഖപ്പെടുത്തിയിട്ടുണ്ട്, യോഹന്നാൻ 14. അപ്പോൾ ഓർപ്പിച്ചുണർത്തുക എന്നത് കൂടെ കൂടെ ചെയ്യേണ്ടതാണ്. ദൈവദാസന്മാർ ദൈവസഭയെ ഓർപ്പിക്കണം, ദൈവിക കരുതലുകളെ ഓർപ്പിക്കണം, ദൈവിക പരിപാലനത്തെ ഓർപ്പിക്കണം, ദൈവിക സംരക്ഷണത്തെ ഓർപ്പിക്കണം, കർത്താവിൻ്റെ മടങ്ങിവരവിനെ ഓർപ്പിക്കണം. എല്ലാറ്റിലും ഉപരി കർത്താവ് ക്രൂശിൽ എന്താണ് ചെയ്തതെന്ന് ഓർപ്പിക്കണം. ആ ഓർപ്പിക്കലിൻ്റെ പ്രാധാന്യതയാണ് തിരുമേശയിലും നമ്മൾ കാണുന്നത്. നമ്മുടെ കൂടിവരവുകളിൽ കർത്തൃമേശ വാസ്തവത്തിലൊരു ഓർപ്പിക്കലാണ്. ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു മേശയിൽ ഒരു വെള്ളത്തുണിയിട്ട് മൂടി അല്പം റൊട്ടിയും അല്പം മുന്തിരിച്ചാറും നമ്മൾ കാണുന്നു. പ്രാർത്ഥനാമധ്യത്തിൽ ആ റൊട്ടിയും മുന്തിരിച്ചാറും എടുത്ത് പരസ്യമായി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ഒരു വളരെ ചെറിയ ഒരു
ഭാഗം വെച്ച് പങ്കുവെക്കുകയാണ്. അത് വളരെ ദിവ്യമായ ഒരു ശുശ്രൂഷയായിട്ടാണ് നമ്മൾ ചെയ്യുന്നതും വിശ്വസിക്കുന്നതും. അവിടെ വാസ്തവത്തിൽ ഒരു ഓർപ്പിക്കലാണ്. ചർച്ചിലോട്ട് കയറി വരുമ്പോൾ ആ മേശ നമ്മെ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ യോഗ്യത കൊണ്ടല്ല നീ ഇവിടെ വന്നത്, കർത്താവിൻ്റെ യാഗം ആ രക്തം അതുകൊണ്ടാണ് നീ ഇവിടെ വന്നത്. നിന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന ആൾ നിന്നേക്കാൾ ചെറിയ ആളും അല്ല, വലിയ ആളും അല്ല. ഒരു ശരീരത്തിലെ അവയവങ്ങളാണ്, ഓർപ്പിക്കുക. ഒരു ശരീരത്തിലെ അവയവങ്ങളിൽ തമ്മിൽ ഒരു സ്ഥാനവ്യത്യാസമോ മാനവ്യത്യാസമോ ഒന്നുമില്ലല്ലോ. മേശ നമ്മെ ഓർപ്പിക്കുകയാണ്, നിങ്ങളിൽ ആരും വലിയവരുമല്ല ചെറിയവരുമല്ല. നിങ്ങളിൽ ആരും നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്നത്. അതെ, നമ്മുടെ കൂട്ടായ്മകളിൽ ഓർക്കാനും ഓർപ്പിക്കാനും ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ നാം ഓർക്കണം, ഓർപ്പിക്കണം. ഫിനിഷ്ഡ് വർക്ക് ഓഫ് ദ ക്രോസ്, ഓർക്കണം, ഓർപ്പിക്കണം. അത് ഓർക്കുമ്പോഴാണ് ധൈര്യമുണ്ടാകുന്നത്. അത് ഓർക്കുമ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള ആവേശം നമുക്ക് ഉണ്ടാകുന്നത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും, പത്രോസ് അഭിസംബോധന ചെയ്യുന്ന ദൈവമക്കൾ അറിവില്ലാത്തവരല്ല, അറിഞ്ഞവരാണ്. താൻ അവർക്ക് എഴുതുന്ന രണ്ടാമത്തെ ലേഖനമാണ്. നിങ്ങൾ അറിഞ്ഞവരാണ്, മാത്രമല്ല നിങ്ങൾ ലഭിച്ച സത്യത്തിൽ ഉറച്ച് നിൽക്കുന്നവരുമാണ്. തനിക്ക് അവരെ പറ്റി നല്ല ബോധ്യം ഉണ്ട്. എങ്കിലും കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ട്. രണ്ടാം അധ്യായത്തിലോട്ട് കയറുമ്പോൾ അതാണ് വിഷയം. രണ്ടാം അധ്യായം മുഴുവൻ അതാണ് വിഷയം. അപ്പൊ അറിവ് എന്ന വാക്ക് രണ്ടാം ലേഖനത്തിൽ വളരെ പ്രാവശ്യമുണ്ട്. പരിജ്ഞാനം, അറിവ്, ഈ വാക്കുകൾ കൂടുതൽ കൂടുതൽ വരുന്നുണ്ട്. രണ്ടാം അധ്യായത്തിൽ ഒരു വല്ലാത്ത കുറച്ച് മുന്നറിയിപ്പുകളുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങൾ അറിവുള്ളവരാണ്, നിങ്ങൾ ആ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ്, നിൽക്കണം. അപ്പോ നമ്മുടെ ആത്മീയത ദൈവവചനത്തിൻ്റെ സത്യത്തിലുള്ള ഉറപ്പിന്മേലാണ് പണിതുയർത്തിയിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ച് നിൽക്കുന്നവരും. എങ്കിലും ഇത് നിങ്ങളെ ഉറപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അതേതാണെന്നറിയാമോ? കർത്താവിൻ്റെ മടങ്ങിവരവ്. അപ്പോൾ നമ്മൾ അറിഞ്ഞ സത്യമാണ് കർത്താവിൻ്റെ ഒന്നാം വരവ്. നാം ഓർക്കേണ്ട സത്യമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം ഓർക്കണം, കർത്താവിൻ്റെ ഒന്നാം വരവ് അറിയാത്ത 1 കോടി മനുഷ്യരുള്ള രാജ്യത്താണ് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ ഒന്നാം വരവ്, ബേത്ലഹേമിലെ വരവ്, പശുത്തൊട്ടിയിലെ ആ കിടപ്പ്, കാൽവറിയിലെ ആ യാഗം അറിയാത്ത
ഒത്തിരി മനുഷ്യരുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഒരു ചെറിയ ശതമാനമല്ലേ കർത്താവിനെ വേണ്ടവണ്ണം അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് പബ്ലിക്കിൽ നമ്മൾ കർത്താവിൻ്റെ രണ്ടാം വരവാണോ പറയേണ്ടത് എന്ന് ഒന്നുകൂടെ ആലോചിക്കുന്നത് നല്ലതാണ്. അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമായവർ ഓർക്കേണ്ട കാര്യമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ്. ഒന്നാം വരവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ആളുകളോട് രണ്ടാം വരവിനെ കുറിച്ചാണോ പറയേണ്ടത്? നമ്മൾ പൊതുയോഗങ്ങളിൽ സുവിശേഷമാണ് പങ്കുവയ്ക്കേണ്ടത്. എന്നാൽ സഭയെ ഓർപ്പിക്കേണ്ടത് സെക്കൻഡ് കമിങ് ആണ്. ഇത് ചിലർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ചിലർ അതിനോട് യോജിക്കത്തില്ലെങ്കിലും ഇതൊരു സത്യമാണ്. വിഷയദാരിദ്ര്യം ഉണ്ടാകാം, വിഷയത്തിൽ ഒരു പുതുമ വേണമെന്ന ആഗ്രഹം ഉണ്ടാകാം. അതുകൊണ്ട് പ്രാവചനിക വിഷയങ്ങളും അസാധാരണത്വം നിറഞ്ഞ ശാസ്ത്രീയ കാര്യങ്ങളും ഒക്കെ പറയുന്നത് കേൾക്കാനൊരു സുഖമുണ്ടെങ്കിലും പബ്ലിക്കിന് വേണ്ടത് ക്രിസ്തുവിൻ്റെ കാൽവറിയാണ്, ഒന്നാം വരവാണ്. അതാണ് പ്രസംഗിക്കാൻ കർത്താവ് പറഞ്ഞത്. എന്നാൽ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരുമായ ആളുകളെ ഓർപ്പിക്കേണ്ട സത്യം സെക്കൻഡ് കമിങ് ആണ്. ഇത് മാറിപ്പോകരുത്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഞാൻ മടങ്ങി വരുന്നു എന്ന് പറയുവീൻ എന്നല്ല പറഞ്ഞത്, സുവിശേഷം പ്രസംഗിക്കുവീൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് പബ്ലിക്കിനോട് സുവിശേഷം പങ്കുവയ്ക്കാം, സഭയോട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ പറയാം. ഇത് രണ്ടും തിരിച്ചറിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇനി അറിഞ്ഞവർ ഉറച്ചു നിൽക്കും. ഇതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ വാക്യം യോഹന്നാൻ 8:32 നമുക്ക് സുപരിചിതമാണ്. യോഹന്നാൻ 8:32, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. യു വിൽ നോ ദ ട്രൂത്ത്, ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, നിങ്ങൾ വാസ്തവം നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. കർത്താവിൽ വിശ്വസിച്ചു, അവരോട് പറയുകയാണ് നിങ്ങൾ ഇനിയും ഒരു പടിയുടെ മുമ്പോട്ട് പോകണം. അതെന്താണ്? സത്യത്തിൻ്റെ അറിവിലേക്ക് വരണം. അപ്പൊ വിശ്വസിച്ചതോ? വിശ്വസിച്ചത് സത്യങ്ങൾ അറിഞ്ഞിട്ടല്ല, സ്പർശനം ഉണ്ടായിട്ട. ഒരിക്കൽ കൂടെ പറയാം, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായ എന്റെ ശിഷ്യന്മാരാണ്. 31-ാമത്തെ വാക്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോഹന്നാൻ 8:31 വായിച്ചാട്ടെ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിശ്വാസികളാണ്, പക്ഷേ അവര്
സ്വതന്ത്രരായിട്ടില്ല. അവർ ശിഷ്യരായിട്ടില്ല. എന്തുകൊണ്ട്? അവർ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അവർ വിശ്വാസികളാണ്. അപ്പൊ വിശ്വാസിയാകാൻ എന്ത് ചെയ്യണം? വിശ്വാസിയാകാൻ ഒരത്ഭുതം മതി, ഒരു സ്പർശനം മതി, ഒരു സ്പർശനം മതി, ഒരു അനുഭവം മതി. നമ്മുടെ ഒരു പിറവിക്കുരുടന്റെ സ്റ്റോറി, കർത്താവിന്റെ അത്ഭുത പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യോഹന്നാൻ 9 വായിക്കണ്ട. അവൻ ജന്മന അന്ധനാണ്, കർത്താവ് അവനെ സൗഖ്യമാക്കി. അപ്പോൾ അവന്റെ സമുദായക്കാരവനെ വളഞ്ഞു, യേശുവിനെ തള്ളിപ്പറയണം, സൗഖ്യം മാത്രം എടുത്താൽ മതി, യേശുവിനെ എടുക്കണ്ട എന്ന ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായി. ഓക്കെ, സൗഖ്യം നീ എടുത്തു, പക്ഷെ യേശുവിനെ വേണ്ട. അത് ഇവന്റെ വാകൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ഒത്തിരി സമ്മർദ്ദം ഉണ്ടായി. അങ്ങനെ സമ്മർദ്ദം എന്ന് പറയുന്ന അവന്റെ വീട്ടുകാരടക്കം അവനെ കൈവിട്ടു. പള്ളിക്കാര് പല പ്രാവശ്യം അവനെ വിളിപ്പിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു, യേശുവിനെ പറ്റി നീ പറയണം, സൗഖ്യത്തെ പറ്റി മിണ്ടണ്ട, യേശുവിനെ പറ്റി പറയണം. അപ്പോ അവന്റെ മറുപടി ഇങ്ങനെയാണ്, യേശു പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ ഞാൻ ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണും. എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഞാൻ ആ വാക്യം അതിശക്തമായി പ്രസംഗിച്ചിരുന്നു. കൂടുതലൊന്നും അറിയണ്ട, കർത്താവ് നിനക്ക് ചെയ്തു എന്തെന്നറിഞ്ഞാ മതി എന്ന് ഞാൻ പ്രസംഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഒന്ന് മാറ്റി പറയുകയാണ്. കുരുടൻ പറഞ്ഞ ആ സാക്ഷ്യം ഒരു വിശ്വാസി 6 കൂടുതൽ പറയരുത്. വിശ്വാസത്തിൽ വന്ന ഒരു 6 വരെ അങ്ങനെയൊക്കെ പറയാം, എനിക്ക് യേശുവിനെ ഒന്നും അറിയാൻ മേല, പക്ഷെ എനിക്കൊരു മഴയുണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. എനിക്ക് യേശുവിനെ ഒന്നും അറിയാൻ മേലായിരുന്നു, എനിക്ക് നടുവെട്ടിലുണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. എനിക്ക് തലവേദന ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. എനിക്ക് മക്കളില്ലായിരുന്നു, എനിക്കൊരു കുഞ്ഞിനെ കിട്ടി. എനിക്ക് ജോലി ഇല്ലായിരുന്നു, ഒരു ജോലി കിട്ടി. എനിക്ക് വീടില്ലായിരുന്നു, ഒരു വീട് കിട്ടി. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല, എനിക്കൊരു അനുഭവമുണ്ട്. ഇങ്ങനെ പറയാം, പക്ഷെ ഒരു മിനിമം സമയമേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കാവുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പറയേണ്ട എന്താണെന്ന് പൗലോസിനോട് ചോദിച്ചാൽ പറയും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. വ്യത്യാസം കണ്ടോ? അതിൻ്റെ ആ പ്രമോഷൻ കണ്ടോ? എനിക്ക് ആ വ്യക്തിയെ അറിയില്ല, എനിക്ക് എൻ്റെ ഹീലിംഗെ അറിയത്തുള്ളൂ. എന്നാൽ ഇപ്പൊ പറയുന്നു, എനിക്ക് ആ വ്യക്തിയെ അറിയാം. ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്നല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയും. നമ്മുടെ അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് പോകണം. ഇതാണ് കർത്താവ് പറയുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങളിപ്പോ വിശ്വാസികളാണ്, നിങ്ങൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരണം, നിങ്ങൾ ശിഷ്യത്വത്തിലേക്ക് വരണം. അതിന് നിങ്ങൾക്ക് സത്യത്തിൻ്റെ അറിവ് വേണം. അപ്പോൾ സത്യം, അറിവ്, സ്വാതന്ത്ര്യം, ഇതൊരു വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. ബന്ധനം അസത്യത്തിലൂടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം സത്യത്തിലൂടെയാണ് ലഭിക്കുന്നത്.
ബന്ധനങ്ങൾ പിശാചിന്റെ വഞ്ചനയാണ്. അതിന്റെ പുറകിൽ അസത്യമാണ്. നമ്മൾ അറിഞ്ഞതും കേട്ടതുമായ കുറെ അസത്യങ്ങളുണ്ട്. പിശാചിനെ പറ്റി കർത്താവ് പറയുന്നത് നുണയുടെ ഏജന്റ് എന്നാണ്. ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ ഉൽപാദകനുമാണ്. പിശാച് നമ്മളെ ബന്ധിക്കുന്നത് നുണ കൊണ്ടാണ്, നുണ കൊണ്ടാണ്, അസത്യം കൊണ്ടാണ്. ആ കെട്ടഴിക്കണമെങ്കിൽ സത്യം വരണം. ഉദാഹരണങ്ങൾ ഒത്തിരിയുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഒരെണ്ണം പറയാം. മൃഗങ്ങളെ ലോക്ക് ചെയ്തിടാനുള്ള, വാഹന മൃഗത്തെ, കഴുതയും കുതിരയും ഒക്കെ ലോക്ക് ചെയ്തിടാനുള്ള സംവിധാനം ഹോട്ടലുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ഹോട്ടലിൽ ഒരു ടീം താമസിക്കാൻ ചെന്നപ്പോൾ, വാഹനങ്ങളില്ലാഞ്ഞ കാലത്ത് സത്രത്തിൽ ചെന്നപ്പോൾ, അവരുടെ എല്ലാ മൃഗങ്ങളെയും കെട്ടാനുള്ള ആ സിസ്റ്റം അവിടെ തികഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ, ആ മൃഗത്തിൻ്റെ ഉടമസ്ഥൻ സാധാരണ ഇതിനെ കെട്ടുന്ന രീതിയിൽ ഒന്ന് ഇങ്ങനെ ആക്ട് ചെയ്തു. ആക്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് തട്ടിയാൽ മതി, അതവിടെ കിടന്നോളൂ. ഇതെല്ലാം നാളുകൾ കൊണ്ട് പരിചയിപ്പിച്ചതാണ്. ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന പോലെ കാണിച്ചു, എന്നിട്ട് പുറത്തൊന്ന് തട്ടി, അതവിടെ കിടന്നുറങ്ങി, രാത്രി മുഴുവൻ ഉറങ്ങി. രാവിലെ മറ്റു മൃഗങ്ങളെ എല്ലാം അഴിച്ചു. ഇതിനെ ലോക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഇതിനെ അഴിച്ചില്ല, പക്ഷെ ഇത് എഴുന്നേൽക്കുകയല്ല. അപ്പൊ ഇതിന്റെ ഉടമസ്ഥൻ വന്നുവെച്ചാൽ അഴിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചു, കൈകൊണ്ട് കാണിച്ചു. അപ്പൊ അത് എഴുന്നേറ്റു. കണ്ടോ, ഇതുപോലെയാ മിക്കവാറും ബന്ധനങ്ങളൊക്കെ. പിശാച് ഒരു നുണ പറഞ്ഞ് ബന്ധിച്ചിട്ടിരിക്കുക. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില പ്രവാചകന്മാരും കൂടെ നമ്മുടെ വീട് വഴി വന്നാൽ പൂർത്തിയായി. ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ദൈവദാസന്റെ അടുക്ക ചെന്നിട്ട് വളരെ നേരം പറഞ്ഞ ഒരു വിഷയം അവരുടെ കുടുംബത്തിലെ പ്രശ്നമാണ്. അവരുടെ അപ്പച്ചനും അമ്മയും കുറിച്ചുള്ള വിഷയങ്ങളാണ്. അപ്പച്ചനും അമ്മ, പിന്നെ അനിയത്തി കുടുംബം, ഇവരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എല്ലാ പാസ്റ്റ് കേട്ടു. ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്നാ? അനിയത്തി കുടുംബം ഇവരോട് ആഭിചാരം ചെയ്തിരിക്കുന്നു എന്ന് ഒരു ദൈവദാസൻ ദൂത് പറഞ്ഞു. അപ്പോൾ കേട്ടോണ്ടിരുന്ന ദൈവദാസൻ പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ അനിയത്തെയും തമ്മിൽ തല്ലിക്കാൻ ദൂത് പറഞ്ഞ പ്രവാചകനെ ആണ് ആദ്യം ശാസിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് കലക്കത്തിന്റെ ആത്മാവല്ല. നിങ്ങളും നിങ്ങളുടെ സ്വന്തം സഹോദരിയും തമ്മിൽ ഇപ്പൊ കണ്ടമണ്ടിയല്ലോ? ഇല്ല, അത്രയായില്ലേ ആ പ്രവാചകൻ വന്നതുകൊണ്ട്? അതുകൊണ്ട് അതിനെയാണ് ശാസിക്കേണ്ടത്. ഈ അസത്യത്താൽ ലോക്ക് ചെയ്യപ്പെട്ടവരാണ് വിശ്വാസികളിൽ പലരും. ഇതഴിയുന്നത് സത്യം അങ്ങോട്ട് ചെല്ലുമ്പോഴാണ്. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരു ആനയെ ഒരു മെലിഞ്ഞ മനുഷ്യൻ കൊണ്ട് നടക്കുന്നത് അതൊരു ബന്ധനമാണ്. ആനയെ നുണ പറഞ്ഞ് ബന്ധിച്ചിരിക്കുക. നിന്നേക്കാൾ ശക്തിയുണ്ട് എനിക്ക്, ആനയെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുക. ആന പാവ സമ്മതിച്ചിരിക്കുക.
ഇവൻ കള്ളു കുടിക്കാൻ പോകുമ്പോ ഒരു വടി ഇങ്ങനെ കാലേ ചാരി വെക്കും. അവൻ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞു വന്നാലും ആന അനങ്ങുകയില്ല. വാസ്തവത്തിൽ അതൊരു ബന്ധനല്ലേ? അതേസമയത്ത് ആ വടി പോലെയുള്ള 1000 വടി ഉണ്ടാക്കാൻ കൊള്ളാവുന്ന മരം പറിച്ചെടുക്കാൻ കഴിവുള്ളവനാണ് ഈ ആന. ആന മറന്നുപോയി, ആനയുടെ ശക്തി പോലും ആന മറന്നുപോയി. ബന്ധനമാത്. എന്നിട്ട് ഇതിനിടയ്ക്ക് സുബോധം വരും. അന്നേരം നമ്മൾ പറയും മതളകി എന്ന് പറയും. വാസ്തവത്തിൽ ആനയ്ക്ക് അന്നേരം ആ ബോധം വന്നു. അന്നേരം ഈ പാപ്പാനെ ചുരുട്ടിക്കൂട്ടി ഒരു ഏറുണ്ട്, അത് കാണേണ്ടത് തന്നെ. അതുപോലെ വചനം ഗ്രഹിക്കുമ്പോൾ നമുക്ക് ശരിക്കും ബോധം വരും. നമ്മൾ പേടിച്ചിരുന്ന പലതിനെ നമുക്ക് ചുരുട്ടിയെടുത്ത് എറിയാൻ പറ്റും. ആളുകളെ ആത്മീയത്തിലോട്ട് വന്നിട്ട് പേടി കൂടുക പലർക്കും. തൊട്ടതെല്ലാം ബന്ധനമാണ് അവർക്ക്. സ്തോത്രം. എനിക്കൊരു തുറന്ന് പറയുകയാണോ, ആളുകളുടെ അകത്തുനിന്ന് ആ ബന്ധനം അഴിയട്ടെ. ഒരു ദൈവദാസൻ ോട് ഞാൻ എന്തോ വിസിറ്റിങ്ങിന് ചെന്നപ്പോ പറഞ്ഞു. ഞാൻ ചോദിച്ചു പാലേതാ? അത് പാക്കറ്റ് പാലാ. ഇവിടെ അടുത്ത് പാല് കിട്ടുകയല്ലേ? ഈ തൊട്ടടുത്ത് പാല് കിട്ടും. പക്ഷെ അതേ അതൊക്കെ പല ആഭിചാരം ഉണ്ടെങ്കിലും അത് കാരണം മേടിക്കുന്നില്ല. ഈ മനുഷ്യനെ ബന്ധിച്ചിരിക്കുക. ഇതൊക്കെ ആരോ എവിടെയോ കൊടുത്തതാ. എന്നിട്ട് കൈവശം എന്നാ പറയുന്നത്? വാസ്തവത്തിൽ ഇതൊരു കൈവശം തന്നെയാണ്. അവനവന്റെ കൈ കൊണ്ടുള്ള വിഷമാ അത്, വേറെ ആരുടെയും കൈയല്ല. അപ്പോഴാണ് അറിയുന്നത് അവിടുത്തെ കൊച്ച് സ്കൂളിൽ ചെല്ലുമ്പം പിള്ളേരല്ലേ, ചോറും പൊതി കഴിക്കുമ്പോൾ അപ്പുറത്തെ കൊച്ച് അതിനകത്തുനിന്ന് ഒരു ചെറിയ മീനോ മുട്ടയോ ഇങ്ങോട്ട് കൊടുക്കും, ഇവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് എടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ പണ്ട്. പക്ഷെ ഈ കൊച്ചിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും മാറിയിരുന്ന് കഴിച്ചോണം. അപ്പൊ എല്ലായിടത്തും ആഭിചാരം 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 ഇങ്ങനെ. അപ്പൊ ഇവർക്ക് കർത്താവിനെ കുറിച്ച് ഒരു ചിന്തയേ ഇല്ല, കർത്താവിനെ കുറിച്ച് ഒരു ചിന്തയേ ഇല്ല. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നുള്ളിടത്ത് മാറ്റിയിട്ട് ഞാൻ ആഭിചാരം എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നാക്കണം. നിങ്ങൾ സത്യം അറിയണം, അപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാകും. ബന്ധനങ്ങൾ പലതും അസത്യങ്ങളാൽ ഉണ്ടായതാണ്. സത്യം അങ്ങോട്ട് ചെല്ലുമ്പം കെട്ടങ്ങ് പൊട്ടും. ദൈവത്തെ നമ്മൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണോ കാണുന്നേ, അതോ അപ്പനായിട്ടാണോ കാണുന്നത്? സ്തോത്രം. നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതെ, പത്രോസ് ഈ ദൈവസഭയെ പറ്റി തികഞ്ഞ ബോധ്യത്തോടുകൂടെ പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞവരായിരിക്കണം, നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർ ആയിരിക്കണം. ദാനിയൽ പ്രവചനത്തിൽ മനോഹരമായ വാക്യമുണ്ട്. ദാനിയൽ പ്രവചനത്തിൽ 11:32 ഒന്നെടുക്കാമോ? ഡാനിയൽ 11:32. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും, എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. But the people who know their God shall prove themselves strong and shall stand firm and do exploits. മലയാളത്തിൽ ഇല്ലാത്ത ഒരു വാക്കുണ്ട്. ദൈവത്തെ അറിഞ്ഞവൻ അവൻ ശക്തനാണെന്ന് സ്വയം തെളിയിക്കും, അവൻ ഉറച്ചു നിൽക്കും,
അവൻ ഒരു സ്ഫോടനം ഉണ്ടാക്കും. അറിഞ്ഞവൻ നിൽക്കും, തെളിയിക്കും, പിടിച്ചടക്കും. അറിഞ്ഞവൻ നിൽക്കും, നിൽക്കുന്നവൻ തെളിയിക്കും, തെളിയിക്കുന്നവൻ ഒരു സ്ഫോടനം ഉണ്ടാക്കും, അവൻ കീഴടക്കും, അവൻ ചരിത്രം സൃഷ്ടിക്കും. ഇതിൻ്റെ ആ ഓ സ്റ്റെപ്പും വളരെ മനോഹരമാണ്. അറിയുക, നിൽക്കുക, തെളിയിക്കുക, പ്രവർത്തിക്കുക. അറിയുന്നതിന് മുമ്പ് പ്രവർത്തിക്കാൻ പോയാൽ കുഴഞ്ഞു പോകും. ദൈവത്തെ അറിയണം. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുക, ദൈവത്തെ കുറിച്ചറിയല്ല, ദൈവത്തെ അറിയുക. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. എവിടെ ഉറച്ചു നിൽക്കും? ദാനിയേലിന്റെ പുസ്തകം അതാണ് പറയുന്നത്. ദാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ ന്യായാധിപതി. തനിക്ക് ഉറപ്പുണ്ട്, ഫൈനൽ അതോറിറ്റി. നെബുക്കദ്നേസർ അല്ല, കോരേശ് അല്ല, ഫൈനൽ അതോറിറ്റി എന്റെ ദൈവമാണ്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഉണ്ട്. ഇന്ന് പകൽ മുഴുവനും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധ്യാനിക്കാം. ദൈവത്തെ അറിയുന്നവൻ അവൻ ഉറച്ചു നിൽക്കും, അവൻ വീര്യം പ്രവർത്തിക്കും. വീര്യം പ്രവർത്തിക്കും എന്നുള്ളതിന് എക്സ്പ്ലോയിറ്റ്സ് എന്ന വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. അവനൊരു തകർപ്പൻ വിജയം ഉണ്ടാക്കും. ദൈവത്തെ അറിയുന്നതാണ് ഇതിന്റെ എല്ലാം കാരണം. അറിയുന്നവൻ നിൽക്കും, തെളിയിക്കും, വിജയിക്കും. പ്രൈസ് ദി ലോർഡ്. ജോസഫ് ദൈവത്തെ അറിയുന്നവനായിരുന്നു. അതുകൊണ്ട് അവൻ നിന്നു. പൊട്ടക്കിണറ്റിലും അവൻ കിടക്കുകയല്ലായിരുന്നു, നിൽക്കുക. കുണ്ടറയിലും അവൻ കിടക്കുകയല്ലായിരുന്നു, നടക്കുകയായിരുന്നു. അവൻ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അവൻ നിന്നു രാജാവിന്റെ മുമ്പിൽ. അവൻ പ്രവർത്തിച്ചു, അവൻ തെളിയിച്ചു. അവന്റെ ദൈവം ആരാണെന്ന് അവൻ തെളിയിച്ചു. അറിയുന്നവൻ നിൽക്കും, നിൽക്കുന്നവൻ തെളിയിക്കും, വിജയിക്കും. ഹല്ലേലൂയാ ജീസസ്. ദൈവത്തെ അറിയുന്നവൻ. ആ വാക്കിന് എന്തൊരു ശക്തിയാണ്. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം. മനോഹരമായൊരു സംഭവം പൗലോസിന്റെ ജീവിതത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ ഇരുപത്തിയാറിന്റെ 24 മുതൽ ഒന്ന് വായിച്ചാൽ നമുക്കത് കാണാം. ഇങ്ങനെ പ്രതിവാദിക്കയിൽ ഫെസ്തോസ്, ഫൗലോസെ നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുദ്ധത നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. ഇങ്ങനെയൊരു സാഹചര്യം വന്നാൽ നമ്മുടെ പെട്ടെന്ന് മനസ്സിടിഞ്ഞു പോകും. നമ്മൾ മനോരോഗിയാണെന്ന് ഒരാൾ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകും. അതാപ്പ അവിടെ ഉദ്ദേശിച്ച കാര്യം. അതാണ് അവിടെ ഉദ്ദേശിച്ച കാര്യം. പല വിഷയങ്ങളിലും പിശാചിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്നാണെന്നറിയോ? നമ്മുടെ ധൈര്യം കെടുത്തുക എന്നുള്ളതാണ്.
രോഗമാണെങ്കിൽ ശരി, രോഗത്തിനൊക്കെ പരിഹാരമുണ്ട്, പക്ഷെ ധൈര്യം കെട്ടാ പോയി. ധൈര്യം കെടുത്താനാണ് പിശാജ് എല്ലാം കൊണ്ടും ഏത് കൊണ്ടും പിശാജ് ഉദ്ദേശിക്കുന്ന അതാണ്. പൗലോസ് നിനക്ക് വട്ടാണെന്നാ പറഞ്ഞത്. ചിന്തകന്മാർ പറയുന്ന എല്ലാവർക്കും ഉച്ചരിച്ച വട്ടമുണ്ടെന്നാ പറയുന്നത്. പൗലോസ് ഇത് കേട്ട വഴിയേ നേരാണോ ഇന്നലെ ഒന്ന് രണ്ടു പേര് പറഞ്ഞായിരുന്നു എന്ന് ചിന്തിച്ചാൽ തന്റെ മെസ്സേജ് പോയി. സ്തോത്രം. അടുത്ത വാക്യം. അതിന് പൗലോസ്, രാജശ്രീ ഫെസ്തോസേ, എനിക്ക് ഭ്രാന്തില്ല, സത്യവും സുബോധവുമായ വാക്കത്രേ സംസാരിക്കുന്നത്. അറിഞ്ഞതുകൊണ്ടാ, ഉറപ്പുണ്ടോ? ഞാൻ പറയുന്നത് എന്താ ധരിക്കാല്ലോ, ഉറപ്പുണ്ട്. ദൈവത്തെ അറിയുന്നവനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അടുത്ത വാക്യം. രാജാവിന് ഇതിനെ കുറിച്ച് അറിവുള്ളത് കൊണ്ട് അവനോട് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. അവന് ഇതൊന്നും മറവായിരിക്കുന്നില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. പിന്നെ അത് ഒരു കോണിൽ നടന്നതല്ല. അഗ്രിപ്പ രാജാവേ, പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. തോറ്റു. രാജാവ് കീഴടങ്ങി. തീർന്നു. ഗ്യാസ് പോയി. സത്യം പറഞ്ഞ പുള്ളി കിട്ടുകിട വരച്ചിട്ടുണ്ട്. പട്ടാളവും ഇല്ല, പോലീസും ഇല്ല, ഒന്നുമില്ല കയ്യിൽ. എല്ലാം മറ്റേ പുള്ളിക്കാ ഉള്ളത്. പൗലോസിന് ഒന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയും. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ രാജാവ് വിറച്ചു പോയി. നീ എന്നെ ഇപ്പൊ സ്നാനപ്പെടുത്താൻ പോവാണോടാന്നാ ചോദിച്ചു. ഉടനെ പൗലോസ്, അയ്യോ സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്നാണോ പറഞ്ഞെന്ന് വായിച്ചേ. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവർ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതെ, അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. നിന്നെ ക്രിസ്ത്യാനിയാക്കാൻ തന്നെയാണ് ഇപ്പൊ എന്നെ ദൈവം ഇവിടെ കൊണ്ടത്. നീ വിചാരിച്ചു എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊണ്ടതാണല്ലേ? അല്ല, നിന്നെ മാനസാന്തരപ്പെടുത്താൻ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ ചങ്ങല ഒഴികെ എന്നാ കരുത്തുള്ള വാക്കാണത്. ഇപ്പോൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആരുടെയും കയ്യിൽ ചങ്ങലയില്ല. എന്തെങ്കിലും ചില മാനസിക പ്രയാസങ്ങളോ ശാരീരിക പ്രയാസങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അതാണ് നമ്മുടെ ചങ്ങല, അതാണ് നമ്മുടെ ബന്ധനം. പക്ഷെ പൗലോസ് ഓൾറെഡി ലോക്ക്ഡ് ആണ്, അറസ്റ്റഡ് ആണ്. ആ ചങ്ങല കിലുക്കിക്കൊണ്ട് പറയുകയാണ്, ഈ സാധനം ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങളെല്ലാവരും എന്നെ പോലെയാകും. എന്തൊരു ഉറപ്പാണ്! തനിക്ക് ദൈവത്തെ കുറിച്ച് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ തനിക്ക് തന്നെ കുറിച്ച് ഉറപ്പുണ്ട്, തൻ്റെ ഭാവിയെ കുറിച്ച് ഉറപ്പുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തിയിരിക്കുകയാണ്. ദൈവത്തെ അറിയുന്നവൻ ഉറച്ചു നിൽക്കും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ അറിയുന്നവൻ. ദാനിയേലിന്റെ പുസ്തകം മുഴുവനും ഈ ചിത്രമാണ് നമുക്ക് തരുന്നത്. തീ ചുളയിലേക്ക് ഇടാൻ നേരത്ത് ഒരു ചാൻസ് കൂടെ കൊടുത്തു. തീച്ചുളയിലേക്ക് ഇടാൻ നേരത്ത് ഒരു ചാൻസ് കൂടെ കൊടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സെക്കൻഡ് തോട്ട്. നമ്മളിപ്പോ ഈ ഒരു ഡോക്ടറെ ഒക്കെ പോയി കണ്ട ഉടനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നൊരു രീതി ഉണ്ടല്ലോ. അപ്പൊ ദാനിയേലിന്റെ സഹോദരന്മാരായ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ തീച്ചുളയിൽ ഇടുന്ന സമയത്ത്
ഒരു ചാൻസോടെ കൊടുക്കുകയാണ്. ആ സെക്കൻഡ് ചാൻസിന് മുമ്പിൽ പതിനാറാം വാക്യത്തിൽ ഒരു മറുപടിയുണ്ട്. രാജാവേ, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യം ഇല്ല. ഇതിലൊരു സെക്കൻഡ് തോട്ടിന്റെ കാര്യമില്ല. ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിലൊന്നും രണ്ടാമതൊന്നും കൂടെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യം ഇല്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൊളിയുന്ന രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കയില്ല. ആ തർജ്ജിമ ശരിയായിട്ട് നമ്മൾ വായിച്ചു പല ഭാഷകളിൽ നിന്ന് ഗ്രഹിച്ചാൽ ഇങ്ങനെ വരും: ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും, എന്നാൽ ഇപ്പോൾ ഞങ്ങളെ വിടുവിക്കാൻ അവന് ഇഷ്ടമായാലും ഇല്ലെങ്കിലും. വിടുവിക്കാൻ കഴിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല, വിടുവിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഞങ്ങളെ വിടുവിക്കാൻ അവന് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തെ പറ്റി ഞങ്ങൾക്ക് ഡൗട്ട് ഇല്ല. ഞങ്ങളുടെ ദൈവവിശ്വാസം സംബന്ധിച്ച് ഞങ്ങൾക്കിനി ഒന്ന് അഴിച്ച് ചിന്തിക്കേണ്ട പ്രശ്നമില്ല. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. സ്തോത്രം. അപ്പോൾ പത്രോസ് ഈ ജനത്തെ പറ്റി പറയുന്നത് നിങ്ങൾ അറിഞ്ഞവരാണ്, നിങ്ങൾ സത്യത്തിൽ ഉറച്ച് നിൽക്കുന്നവരാണ്. പ്രിയരെ, നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ദൈവ വചനത്തിൻ്റെ സത്യത്തിൽ അത്രേ. എങ്കിലും നിങ്ങളെ ഓർപ്പിച്ചുണർത്തേണ്ടത് ആവശ്യമെന്ന് എനിക്ക് തോന്നി എന്ന് പത്രോസ് പറയുക. അതെ, നാം ഓർക്കണം. നടത്തിയ ദൈവത്തെ ഓർക്കണം. ആവർത്തന പുസ്തകം 8:2-10-18. നടത്തിയ വിധം ഓർക്കണം, നടത്തിയ ദൈവത്തെ ഓർക്കണം. എബ്രായർ 13:7, നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. എബ്രായർ 11:1 വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാരെ ഓർക്കണം. സുവിശേഷങ്ങളിൽ കർത്താവ് പറയുന്നു, ലോത്തിന്റെ ഭാര്യയെ ഓർക്കണം. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താ ലഭിക്കുന്നത്? നടത്തിയ വിധങ്ങളെ ഓർക്കണം. സ്തോത്രം. നീ പാറയെ അടിച്ചു, വെള്ളം ചാടി പുറപ്പെട്ടു, സത്യം. എന്നാൽ മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? എന്താ അവിടുത്തെ പ്രശ്നം എന്നറിയാമോ? ഇന്നലെ അത്ഭുതം ചെയ്ത കാര്യം ഞങ്ങൾ വിശ്വസിക്കും, പക്ഷെ ഇന്നത്തെ കാര്യത്തിലേ ഞങ്ങൾക്ക് ഡൗട്ട് ഉള്ളൂ. ലാസറിന്റെ വീട്ടിലേക്ക് യേശു ചെല്ലുമ്പോൾ മാർത്തയ്ക്ക് വിശ്വാസമുണ്ട്. എന്താ വിശ്വാസം? ഇന്നലെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത്ഭുതം നടന്നേനെ. നാളെ നീ അത്ഭുതം ചെയ്യുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ ഇന്നത്തെ കാര്യത്തിലേ ഉള്ളൂ ഡൗട്ട്. ഒന്നുകൂടെ പറയാം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അത് പാസ്റ്റ് ടെൻസ് അല്ലേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ലായിരുന്നു. ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ജീവിപ്പിക്കും, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാര്യത്തിൽ ഇച്ചിരി സംശയമുണ്ട്, കാരണം നാറ്റം വെച്ച് തുടങ്ങി. പണ്ട് അത്ഭുതം ചെയ്ത കാര്യം നമുക്ക് നല്ല ബോധ്യമുണ്ട്, പക്ഷെ ഇന്നോ? സ്തോത്രം. നടത്തിയ വിധങ്ങളെ ഓർക്കണം.
നടത്തിയ ദൈവം നടത്താൻ മതിയായ ദൈവം മേലാലും നടത്തും. ഇതുവരെ നടത്തിയ ദൈവം നടത്താൻ മതിയായ ദൈവം മേലാലും നടത്തും. പ്രൈസ് ദ ലോർഡ്. നടത്തിയ വിധങ്ങളെ ഓർക്കുക, നടത്തിയ ദൈവത്തെ ഓർക്കുക. ഹല്ലേലൂയ. പുറകോട്ട് തിരിഞ്ഞു നോക്കണം. അവരവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ചിട്ടാൽ അതൊരു അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകമായി മാറും. ബൈബിളിൽ ചേർക്കാൻ ഒക്കുകയല്ലേ ഉള്ളൂ. ഞാൻ കാണുന്നവരോടെല്ലാം പറയാറുണ്ട്, എഴുതി വെക്കണം. എന്നാ ഭാഷ എഴുതിയിട്ട് പ്രയോജനം? ഞാൻ പറഞ്ഞു പ്രയോജനത്തെ കുറിച്ച് ചിന്തിക്കണ്ട, എഴുതി വെച്ചു. പ്രയോജനത്തെ കുറിച്ച് ചിന്തിക്കണ്ട, എഴുതി വെച്ചോ. നടത്തിയ വിധങ്ങൾ, നടത്തിയ വിധങ്ങൾ. ഒരു യഥാർത്ഥ ഭക്തനെ എന്നും അത്ഭുതമാണ്, എവിടെയും അത്ഭുതമാണ്. നിന്നതല്ല നിർത്തിയതാണ്, നടന്നതല്ല നടത്തിയതാണ്, വന്നതല്ല കൊണ്ടുവന്നതാണ്. ഇത് ആർക്കാ അറിയാത്തെ? നടത്തിയ വിധങ്ങളെ ഓർക്കുക, നടത്തിയ ദൈവത്തെ ഓർക്കുക. നമ്മുടെ റോഡിലൂടെ പോകുന്ന കാറുകൾ നോക്കുക, ഒരു കമ്പനിയുടെ കാറല്ല ഒരുപോലെ ഇരിക്കും. പക്ഷെ റോഡിലൂടെ പോകുന്ന മനുഷ്യരെ നോക്കുക, ഒരാളെ പോലെ ഒരാളില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? മാരുതിയുടെ കാറുകളെല്ലാം ഒരുപോലെ ഇരിക്കും, ടൊയോട്ടയുടെ കാറുകളെല്ലാം ഒരുപോലെ ഇരിക്കും, പക്ഷെ ദൈവം തമ്പുരാന്റെ മനുഷ്യർ എല്ലാം ഡിഫറൻറ്റാണ്. ഇതിനകത്തിരിക്കുന്ന ഒരൊറ്റയാൾ പോലും ഒരാളെ പോലെ ഒരാളില്ല. നിങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ദുബായിലോട്ട് ഞാൻ ഇറങ്ങുമ്പം ഈ ക്യാമറയിലോട്ട് നോക്കാൻ പറയുന്നത്. ക്യാമറ ഓക്കെ അടിച്ചാലേ നിങ്ങളെ അങ്ങോട്ട് കയറ്റി വിടത്തുള്ളൂ. നമ്മുടെ ഈ വിരലുകൾ വെക്കുമ്പോൾ അറിയാം നമ്മൾ ആരാണ്. ഈ മനുഷ്യരെല്ലാം വ്യത്യസ്തരാണെന്നേ, ഈ മനുഷ്യരെല്ലാം വ്യത്യസ്തരാണെന്നേ ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് അറിയാമോ? വ്യത്യസ്തമായ വഴികളിലൂടെയാണ് നടത്തിയതും. ഒരാൾക്ക് വേണ്ടി ചെയ്ത പോലെയല്ല എനിക്ക് വേണ്ടി ചെയ്തത്. ഞാൻ വായിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ വേറെയാ, പക്ഷെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് വേറെയാണ്. ഇങ്ങനെ ചെയ്യാൻ ദൈവത്തിനല്ലാതെ ആർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ, ഇച്ചിലൂടെ തുറന്നെന്ന് പറഞ്ഞാൽ, അന്ന് ചെങ്കടലിൽ വഴി തുറന്നത് 25 ലക്ഷം ജനത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടി മാത്രം തുറന്നു കളയും ദൈവം. നിനക്ക് വേണ്ടി മാത്രം ഒരു വഴി വെട്ടിക്കളയും ദൈവം. നടത്തിയ വിധങ്ങളെ ഓർക്കുക, നടത്തിയ ദൈവത്തെ ഓർക്കുക. അവനോടുകൂടി അന്യ ദൈവം ഉണ്ടായിരുന്നില്ല, അവൻ തന്നെ. അവരെ കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ അവനവരെ ചിറകിൻ മീതെ വഹിച്ചു. കിളികൾ കൂടുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? എനിക്കിവിടെ കാണാൻ പറ്റിയ സ്ഥലത്താണ് ഞാൻ പാർക്കുന്നത്. മിക്കവാറും കിളി കൂടു വെക്കുന്ന കാണാം. എത്ര ദിവസത്തെ പണിയാണ്! ഒരു ദിവസം 12 മണിക്കൂർ പണിതാൽ ഒരിച്ചിരി ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ അനേക ദിവസം കൊണ്ട് ഈ കൂട് പണിയുന്നു. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ വായിക്കുന്ന കൂട് ഇളക്കിയെന്ന, പണിത കഴുകൻ തന്നെ കൂട് ഇളക്കുക, പിടിച്ച് കുലുക്കുക. കുലുക്കി കുലുക്കി കുഞ്ഞു താഴെ വീഴുന്നവരെ കുലുക്കും. അപ്പൊ കൂട് പണിയുന്ന കഴുകൻ, മുട്ടയിടുന്ന കഴുകൻ, കുഞ്ഞിനെ വിരിയിക്കുന്ന കഴുകൻ, കൂട് പൊളിക്കുന്ന കഴുകൻ. അങ്ങനെ കുഞ്ഞു പതുക്കെ പതുക്കെ താഴോട്ട് പോകുമ്പോൾ കഴുകൻ മുകളിൽ ഇങ്ങനെ ചുറ്റി കറങ്ങുകയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാ പുസ്തകത്തിലുണ്ട്. മുകളിൽ നിന്ന് നോക്കുക, കഴുകൻ
പറഞ്ഞേ പറ്റൂ. കഴിയ വിചാരിച്ചു ഇവിടെ ഇരുന്നിങ്ങനെ വാ വിളിച്ചാ ജീവിതകാലം മുഴുവൻ ഭക്ഷണം കൊണ്ട തരുമെന്ന് ഓർത്തോണ്ടിരുന്നു. പറക്കാനായിട്ട് പഠിക്കാതെ പറ്റുകയല്ലോ, ആകാശത്തിൽ നിന്നാ വേറെ എന്നാ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പതുക്കെ ചിറകടിക്കും, ഒടുവിൽ ക്ഷീണിക്കും. ആദ്യമായിട്ടല്ലേ ക്ഷീണിച്ചു എന്ന് ഉറപ്പ് വരുമ്പോൾ മോളിൽ നിന്ന കഴുകൻ പെട്ടെന്ന് ലാൻഡ് ചെയ്ത് താഴെ വരും. ഈ കുഞ്ഞു വീഴുന്നത് അമ്മയുടെ പുറത്തായി. ചിറകിൻ മീതെ വഹിക്കുന്നവൻ നടത്തിയ വിധങ്ങളെ ഓർക്കുക, നടത്തിയ ദൈവത്തെ ഓർക്കുക. ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോ, ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്ന് തോന്നിയപ്പോ വചനം നൽകി, ധൈര്യം നൽകി വചനം നൽകി, നടത്തിയ വിധങ്ങളോർത്ത നന്ദിയെ കിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്ത ഭാരം ദുഃഖമേറിടുമ്പോ, ഭാരം ദുഃഖമേറിയ ഓ മാനം നൊന്തു കലങ്ങിയപ്പോ, ഭാരം ദുഃഖമേറിയപ്പോ മാനം നൊന്തു കലങ്ങിയപ്പോ ആശ്വാസം നൽകി, ചാരയണച്ചു ആശ്വാസം നൽകി, നടത്തിയ വിധങ്ങളോർത്ത നന്ദിയെ കിടാതിരുന്നിടുമോ. നാഥൻ നടത്തിയ വിധങ്ങളോർത്ത ർത്തുക ആവശ്യം. അതിനാണ് ഈ ശുശ്രൂഷ. ഓരോ ദൈവ മക്കളും മറ്റുള്ളവരെ ഓർപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു വാക്ക് മതി, ഒരു ഫോൺ കോൾ മതി, കർത്താവ് ജീവിക്കുന്നു എന്ന് ഒന്ന് ഓർപ്പിച്ചാൽ മതി. ഒരാൾ ബലഹീനനായിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് ബലപ്പെടുത്താൻ കഴിയും. നിങ്ങൾ ബലഹീനരാകുമ്പോൾ മറ്റൊരാൾ നിങ്ങളെ ബലപ്പെടുത്തും. ആരും എപ്പോഴും ക്ഷീണിച്ചു പോകാം, ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ജീവിക്കുന്നു. റിച്ചാർഡ് ഉംബ്രാണ്ടിന്റെ പുസ്തകത്തിൽ പറയുന്നു, താനൊരു മനോവേദനയിലൂടെ കടന്നുപോയപ്പോൾ, അവർണനീയമായ നിരാശ തന്നെ നേരിട്ടപ്പോൾ, താൻ മീറ്റിങ്ങുകൾക്ക് പോകാതെ എഴുതാതെ വായിക്കാതെ ഒക്കെ ഇങ്ങനെ വല്ലാതെ ഡിപ്രഷനായപ്പോൾ, തൻ്റെ ഭാര്യ സാധാരണ മരണസമയത്ത് ഇടുന്ന ഒരു ഉടുപ്പുണ്ട്. നമ്മുടെ ഇവിടെ ആ രീതിയില്ല. അവരുടെ നാട്ടിൽ ശവാടക്കിന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുണ്ട്. അങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടുകൊണ്ട് റിച്ചാർഡിന്റെ ഭാര്യ ഇങ്ങനെ വന്നു. പെട്ടെന്ന് ഈ മനുഷ്യൻ ചാടി ഇരുന്നിട്ട് ചോദിച്ചു, ആരാ മരിച്ചത്? പുള്ളിക്കാരത്തി പറഞ്ഞു, ആരാത് അറിഞ്ഞില്ലേ, നമ്മളെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്.
ആ മനുഷ്യൻ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, നീ എനിക്ക് തന്ന പങ്കാളിക്കായിട്ട് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. കർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ തളരുന്നേ എന്നാണ് ആ സ്ത്രീ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓർപ്പിക്കണം, ഓർപ്പിക്കണം. ഭാര്യ ഭർത്താവിനെ ഓർപ്പിക്കണം, ഭർത്താവ് ഭാര്യയെ ഓർപ്പിക്കണം. മനുഷ്യ നമ്മുടെ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായത്തിൽ ഗിദയോന്റെ അപ്പന്റെ അമ്മയുടെയും കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനകത്ത് മനോഹയുടെ ഒരു കഥയുണ്ട്. മനോഹയുടെ ഒരു കഥ. ആ മനുഷ്യന്റെ ഭാര്യയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വരുന്നു. മക്കളില്ലാത്ത അവൾക്ക് മക്കളുണ്ടാവുമെന്ന് പറയുന്നു. നീണ്ടുപോകുന്ന ഒരു ചർച്ചയാണത്. ദൈവത്തിന്റെ ഒരു ഭയങ്കര ഇടപെടൽ ആ വീട്ടിലുണ്ടാകുന്നു. പുള്ളിക്കാരത്തിൽ ചെന്ന് ഭർത്താവിനോട് പറയുന്നു, രണ്ടുപേരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദൂതം വരുന്നു, കൺഫേം ചെയ്യുന്നു, കൺസീവ് ചെയ്യുന്നു. എല്ലാം ദൈവത്താൽ സംഭവിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോ ഈ ഭർത്താവിനൊരു പെട്ടെന്നൊരു ഞെട്ടല്. പുരുഷന്മാരി പറയുന്ന അത്ര വലിയ ബലമൊന്നുള്ളവരൊന്നും അല്ല. അവര് പലപ്പോഴും പെട്ടെന്ന് ക്ഷീണിക്കും. കേരളത്തിലെ ഒരു അനുഗ്രഹീതനായ മിഷണറി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാനൊരു ഭീരുവാണ്, എൻ്റെ ഭാര്യയാണ് എന്നെ ബലപ്പെടുത്തുന്നത് എന്ന്. പലരെ അടുത്ത് ഇടപെടുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത്. മനോഹ പെട്ടെന്ന് തളർന്നുപോയി. മനോഹ പറയുന്നൊരു വാക്കുണ്ട് 13:22, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചു പോകും. അപ്പോ പുള്ളിക്കാരത്തി പറയുക, നമ്മെ കൊല്ലുവാൻ യഹോവയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമയാവും ഭോജനാവും കൈക്കൊള്ളുകയോ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരികയോ ഇങ്ങനെയൊരു കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. പരിജ്ഞാനമുള്ളവർക്ക് ആ ഭാഗം ധ്യാനിച്ചാൽ വലിയ മർമ്മം മനസ്സിലാവും. ഏ മനുഷ്യ, നിങ്ങൾ മരിച്ചാൽ എങ്ങനെയാ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറുന്നു? മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ മരിച്ചാൽ എങ്ങനെയാ നമുക്ക് കുഞ്ഞുണ്ടാവുന്നത്? നിങ്ങൾ എന്ത് മണ്ടത്തരായി പറയുന്നു? എന്ത് സ്ട്രോങ് ആന്ന് നോക്കിയ സഹോദരി, ദൈവത്തെ അറിയുന്നവർക്ക് ഉറച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ നാം ഓർപ്പിക്കണം, അന്യോന്യം ഓർപ്പിക്കണം, ഓർപ്പിച്ച് ഉണർത്തണം. ഇതാണ് ഈ രണ്ടാം ലേഖനത്തിലൂടെയുള്ള മെയിൻ മെസ്സേജ്. ഓക്കെ, എന്താണ് ആധികാരികമായിട്ട് പത്രോസ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? രണ്ടാം ലേഖനത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം സെക്കൻഡ് കമ്മിങ് ആണ്. അതാണ് അടുത്ത വാക്യം 16 ആ വാക്യം ആ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ പ്ലീസ്? ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സെങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനമൊരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഈ ഒടുവിലത്തെ വാക്യങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസിന്റെ മുഖവുരയിൽ പറഞ്ഞതാണ്. രണ്ടാം ലേഖനത്തിന്റെ മുഖവുരയിൽ പ്രധാനമായിട്ടും മരുരൂപമലയിലെ സംഭവമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്.
മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലും ലൂക്കോസിലും പറഞ്ഞിട്ടുള്ള ഈ വിഷയം പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുകയാണ്. നമുക്ക് നല്ല ഓർമ്മയുണ്ട് ആ സംഭവം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് ഒരു കഥപുസ്തകത്തിൽ വായിച്ചതല്ല, പിന്നെയോ ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ അവന്റെ ശക്തിയും കണ്ടു, ഞങ്ങൾ അവന്റെ പ്രത്യക്ഷതയും കണ്ടു. എവിടെ വെച്ച് കണ്ടു? സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുണ്ട്. മർക്കോസ് 9:1 പിന്നെ അവൻ അവരോട്, ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് ആണ് തുടർന്ന് 2-8 കാണുന്നത്. സംശയ നിവാരണം വരുത്തി വിശദമായി പറയാൻ ഒത്തിരി സമയമെടുക്കും. രത്ന ചുരുക്കം അങ്ങ് പറയുക, ദൈവരാജ്യം ശക്തിയോടെ വരുന്നതാണ് 9:2-8 പറഞ്ഞിരിക്കുന്നത്. മത്തായി 17:1 ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും അതിൻ്റെ തൊട്ടുമുകളിൽ നോക്കിയാൽ 16:27-28 നോക്കിയാട്ടെ. മത്തായി 16:27-28 തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഒരു ഒരു ബ്ലൂ പ്രിന്റ്, ഒരു ഏകദേശ ധാരണ ചിലർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം എന്ന് പറഞ്ഞാൽ അക്ഷരീക ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ടെന്ന് ഞാൻ സത്യമുണ്ട്. ഒത്തിരി തർക്കങ്ങൾ നടന്നിട്ടുള്ള വേദഭാഗമാണിത്. അതിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല. തർക്കം ഉണ്ടാക്കാനല്ല, തർക്കം തീർക്കാനാണ് നമ്മുടെ ആഗ്രഹം. ഈ ചിലർ എന്ന് പറയുമ്പോൾ 12 അതിലില്ലെന്ന് വ്യക്തമാണ്. ചിലരെന്നേ പറഞ്ഞിട്ടുള്ളൂ. പന്തിരുവരുടെ ഇടയിൽ നിന്ന് പറയുകയാണ് ഈ നിൽക്കുന്നവരിൽ ചിലർ. ഓക്കെ, അപ്പോ ആ ചിലരാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ദൈവരാജ്യം ശക്തിയോടെ വരിക എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിലെ അനുഭവമാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. പെന്തക്കോസ്ത് നാളിലെ അനുഭവമാണെങ്കിൽ ചിലരല്ല, മുഴുവൻ പേരും അത് കണ്ടു. മുഴുവൻ പേരും കാണാത്തതും ചിലർ കണ്ടതുമായ ഒരു ശക്തിയേറിയ അനുഭവമാണ് ഈ മറുരൂപമലയിൽ സംഭവിച്ചത്. അതിനെ മത്തായി എഴുതിയപ്പോൾ ദൈവപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് എന്നെഴുതി. മർക്കോസ് എഴുതിയപ്പോൾ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് എന്നെഴുതി. പത്രോസ് എഴുതിയപ്പോൾ ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും കണ്ടോ. അപ്പൊ ദൈവരാജ്യത്തിന്റെ ശക്തിയും പ്രത്യക്ഷതയും കർത്താവിന്റെ മടങ്ങി വരും നിങ്ങളോട് പറയുന്നത് കണ്ടേച്ചാണ്, കണ്ടേച്ചാണ്, കേട്ടിട്ടല്ല കണ്ടിട്ടാണ്.
അപ്പൊ എന്താ കണ്ടത്? യേശുവിന്റെ മടങ്ങി വരവാണോ കണ്ടത്? യെസ്. ദൈവരാജ്യത്തിന്റെ അക്ഷരീക അനുഭവം എങ്ങനെയായിരിക്കും? 6 ദിവസം കഴിഞ്ഞ ശേഷം പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ചു കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. കർത്താവിന്റെ വരവിലും സംഭവിക്കുന്നത് രൂപാന്തരമാണ്. കണ്ണിമിക്കുന്നിടയിൽ രൂപാന്തരപ്പെടും. സ്തോത്രം 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 രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി വിളങ്ങി. മത്തായി പറയുമ്പോൾ അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം, നിനക്കും മോശയ്ക്കും ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രന് മേലിൽ ഞാൻ പ്രസാദിക്കുന്ന ശബ്ദമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ട് ഏറ്റവും ഭയപ്പെട്ട് കവണ്ടു വീണു. യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറ് യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. എന്തൊരു കാഴ്ചയാണിത്! ഇതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് മോശയും ഏലിയാവും അവിടെ വന്നു എന്നുള്ളതല്ല, മോശയും ഏലിയാവും വന്നു എന്ന് പത്രോസും കൂട്ടരും തിരിച്ചറിഞ്ഞതാണ്. സ്തോത്രം സ്തോത്രം. കാരണം പത്രോസ് മോശയെ കണ്ടിട്ടുണ്ടോ? ഏലിയാവിനെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ജ്ഞാനം വർദ്ധിക്കുകയാണ് ദൈവരാജ്യത്തിൽ. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോൾ നാം അറിയേണ്ടതുപോലെ അറിയും. ഇതാണ് ദൈവരാജ്യം. ആരും മരിച്ചിട്ടില്ല, എല്ലാവരും ഉണ്ട്. എല്ലാ വിശുദ്ധന്മാരെയും ഒരുമിച്ച് കാണുന്ന സ്ഥലം. പെട്ടെന്ന് പത്രോസ് പരിസരബോധം നഷ്ടപ്പെട്ടവനായി. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലതാണ്, ഞാൻ 3 കുടിൽ ഉണ്ടാക്കും, ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഒന്ന് നിനക്കും. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവനാണ് എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കും. ഈ കാഴ്ച പത്രോസിനെ ആകപാടെ മാറ്റിക്കളഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, യേശു വരുമെന്ന് ഞാൻ പറയുന്നത് ഒരു കെട്ടുകഥയല്ല, അത് ഞാൻ കണ്ടതാണ്. അതായത്, മണ്ണിൽ നിന്ന് മറഞ്ഞു പോയവരെ തിരിച്ചെടുക്കാൻ ഒരു ടെക്നോളജിയും ഇതുവരെ വന്നിട്ടില്ല. അമേരിക്കയിലെ വൻകിട കോടീശ്വരന്മാർ വലിയ തുക ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. എന്നിട്ട് ബോഡി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നോ എവിടെയൊക്കെയോ വായിച്ചു. എന്തെങ്കിലും ഒരു ടെക്നോളജി വന്നാൽ വീണ്ടും ജീവിപ്പിക്കാം. ആ സ്വപ്നത്തിലാണല്ലോ ഈജിപ്തിലെ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയത്. 100 കൊല്ലം കഴിയുമ്പോൾ, 1000 കൊല്ലം കഴിയുമ്പോൾ ഒരു ജനനം, ഒരു പുനർജന്മം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം മണ്ണിൽ നിന്നും മറഞ്ഞു പോയ ആളുകൾ തിരിച്ചു വരുന്ന ഒരു സ്വപ്നം പണ്ട് തൊട്ടേ മനുഷ്യരുടെ മനസ്സിലുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ അടുക്കൽ മറഞ്ഞുപോയ വിശുദ്ധന്മാർ വന്ന് നിൽക്കുന്നത് പീറ്റർ കാണുകയാണ്. സ്വപ്നമല്ല. കർത്താവ് ഇവരെ വിളിച്ചോണ്ട് മലയിലോട്ട് പോയി. അതൊരു വേർതിരിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവർ.
ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു. ഒരു വ്യത്യസ്ത അനുഭവമല്ലേ? പലരും ചോദിച്ചു, എന്താ ഇവരെ മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെ എന്താ വിളിക്കാഞ്ഞത്? ഈ ക്ലാസ് എടുക്കുമ്പോൾ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് പലരും, എന്തുകൊണ്ട് പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെയും വിളിച്ചു, എന്താ വേറെ ആരെയും വിളിക്കാൻ? എനിക്കതിന് ഉത്തരം അറിയില്ല. പക്ഷെ എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു, അവർക്ക് കംപ്ലൈന്റ് ഇല്ല, പിന്നെ നിങ്ങൾക്ക് തന്നെ കുഴപ്പമെന്ന് ചോദിച്ചു. എന്താ ഞാൻ പറഞ്ഞെന്നറിയോ? ഈ പത്രോസും യാക്കോബും യോഹന്നാനും ഒഴികെ ബാക്കിയുള്ളവർ ആരും കംപ്ലൈന്റ് പറഞ്ഞില്ലല്ലോ കർത്താവിനോട് ഞങ്ങളെ തന്നെ കൊണ്ടുപോകാഞ്ഞു. കാരണം ഈ കുന്ന് കയറാൻ ആർക്കും താല്പര്യമില്ലെന്ന്. ഒത്തിരി കയറി മോളിൽ ചെന്നപ്പോഴാണ് ഈ അനുഭവം ഉണ്ടായത്. ആ നേരത്ത് റെസ്റ്റ് എടുക്കാമല്ലോ, താഴെ ഇരിക്കാവും. അപ്പോ കർത്താവിനോട് കൂടെ ഉയർന്ന മലകളിലേക്ക് പോകുവാൻ നമ്മൾ തയ്യാറായാൽ സാധാരണക്കാർ കാണാത്ത കാഴ്ചകൾ കാണാൻ സാധിക്കും. നമ്മൾ ഗ്രൗണ്ട് ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അത്രേ കാണാൻ പറ്റും. സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുകയും സാധാരണക്കാർ പറയുന്നത് പോലെ പറയുകയും സാധാരണക്കാർ കാണുന്നത് പോലെ കാണുകയും സാധാരണക്കാർ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കുകയും ചെയ്താൽ നമുക്ക് സാധാരണക്കാരായിട്ടേ നിൽക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഒരു പടി മുകളിലോട്ടൊന്ന് കയറാൻ മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ വ്യത്യസ്തമായി കാണാൻ, വ്യത്യസ്തമായി കേൾക്കാൻ, വ്യത്യസ്തമായി അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. സ്തോത്രം. ഒരു പടി മുകളിലേക്ക് കയറുവാൻ കർത്താവിനോട് കൂടെ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവനവരെ വേറിട്ട് കൊണ്ടുപോയി ഉയർന്നൊരു മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി. ഉയർന്ന മലയെന്ന് മലയെന്ന് പറഞ്ഞേച്ച് പിന്നെ ഉയർന്ന മലയെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ മാത്രമേ കയറാൻ പറ്റൂ. ന്യൂ ട്രിപ്പ് പോകുന്ന ആളുകൾക്ക് പറ്റിയ സ്ഥലമല്ല ഇത്. ഇത് ഫസ്റ്റ് ഗിയറിലേ പോകത്തുള്ളൂ. ഉയർന്ന അനുഭവങ്ങൾക്ക് വില കൊടുക്കണം. അങ്ങനെ അവർ പോകാൻ സന്തോഷത്തോടെ തയ്യാറായി. അവരവിടെ ചെന്നപ്പോൾ മിണ്ടിയും പറഞ്ഞല്ലേ, കർത്താവ് എപ്പോഴും മിണ്ടുന്ന ആളാണല്ലോ. മിണ്ടിയൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ ചെന്ന് അങ്ങോട്ട് ചെന്നിട്ട് പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ കർത്താവ് ആള് മാറിപ്പോയി. ഒന്ന് ഓർത്ത് നോക്കി, എന്തൊരു സംഭവം അതൊന്ന്. ഫിലിപ്പിയർ 2:5 രൂപം വെളിപ്പെട്ടു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെയാ വന്നത്. അപ്പൊ പെട്ടെന്ന് ആ ഫിലിപ്പിയർ 2:5 ദൈവരൂപം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയാണ് മുഖം. പത്രോസൊക്കെ കവന്ന് വീണെന്നാ വായിക്കുന്നത്. അവിടെ താൻ ശ്രദ്ധിച്ചപ്പോൾ മൺമറഞ്ഞു പോയ, അല്ലെങ്കിൽ 100 മുമ്പ് കടന്നുപോയ വിശുദ്ധന്മാർ കർത്താവിനോട് സംസാരിക്കുന്നു. എബ്രായ ലേഖനകാരൻ പറയുന്നു, മോശയേക്കാൾ വലിയവനാണ് യേശു, പ്രവാചകന്മാരെക്കാൾ വലിയവനാണ് യേശു. അവര് വന്ന് കർത്താവിനോട് സംസാരിക്കുകയാണ്. ഈ കാഴ്ച പത്രോസിനെ വല്ലാതെ വ്യത്യസ്തനാക്കിക്കളഞ്ഞു. തനിക്ക് ഇനി താഴോട്ട് ഇറങ്ങണമെന്ന് ആഗ്രഹമേയില്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ആത്മീയമായി ഉയർന്ന അനുഭവങ്ങളിലേക്ക് കയറാൻ ഇന്നത്തെ ക്ലാസിന്റെ ഒടുവിൽ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുന്നു. ആത്മീയമായി ഉയർന്ന അനുഭവങ്ങളിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുന്നു. സാധാരണക്കാരൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞ് താഴോട്ട് താഴോട്ട് പോകാതെ നമ്മുടെ ചിന്തയിൽ മുകളിലോട്ട് കയറാം, വാക്കുകളിൽ മുകളിലോട്ട് കയറാം, പ്രാർത്ഥനയിൽ മുകളിലോട്ട് കയറാം, ദർശനത്തിൽ മുകളിലോട്ട് കയറാം,
നമ്മൾ വിശ്വാസികളുടെ കാര്യം തന്നെ ഞാൻ ഈ പറയുന്നത്, ദൈവദാസന്മാരുടെ കാര്യം തന്നെയാണ്, എന്നോട് ക്ഷമിക്കണം. വളരെ ഓർഡിനറി ആയി 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 താഴോട്ട് 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 പോകാതെ അനുദിനം നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഉയരങ്ങളിലേക്ക് കയറാം. അപ്പോൾ ദർശനങ്ങൾക്ക് വ്യത്യാസം വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിതാവേ, ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ പറയുന്നത് പ്രായോഗികമാക്കാൻ അടിയങ്ങൾക്ക്, അടിയന് കൃപ തരണമേ. ഞങ്ങൾ എന്ത് പ്രസംഗിക്കുന്നു അത് കണ്ടു എന്ന ബോധ്യത്തിൽ പറയാനുള്ള കൃപ തരണം കർത്താവേ. മഹിമ കണ്ട സാക്ഷികൾ, സ്തോത്രം. ഞങ്ങൾ പറയുന്നത് വായിച്ച കാര്യമായിരിക്കാതെ, കേട്ട കാര്യമായിരിക്കാതെ, കണ്ട കാര്യം, അനുഭവിച്ച കാര്യം, ഫീൽ ചെയ്ത കാര്യം ജനത്തിന് കൊടുക്കാനായിട്ട് ശുശ്രൂഷകന്മാരായ ഞങ്ങളെ കർത്താവെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞാൻ ദൈവദാസന്മാരെ യോഗം ഏൽപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹീതമായി ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളോട് ഇടപെടുവാനിടയായി. ഒരു പുതുക്കത്തോടെ കുറെ കൂടെ ആത്മാവിൽ വളരുവാൻ, ആത്മീയ ജീവിതത്തിൽ വളരുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഈ മാസത്തിന്റെ ആരംഭം തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൽക്കട്ടയിൽ നിന്നും നമ്മോടൊപ്പം ആയിരിക്കുന്ന കർത്താവിൻ്റെ ഉള്ളിൽ പാസ്റ്റർ ഫിന്നി പാസ്റ്റർ പ്രാർത്ഥിക്കുകയും ആശീർവാദം ചെയ്യുകയും ചെയ്യുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ് നല്ല പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല പകലിൽ കർത്താവിന്റെ തിരുവാദ പീഠത്തിൽ ഇരുന്ന് അങ്ങയുടെ ശബ്ദം ശ്രവിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ ശ്രേഷ്ഠദാസനെ വചനം പഠിപ്പിക്കുവാനായിട്ട് ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഉപയോഗിച്ചത് കൊണ്ട് സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിന്റെ ജനം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്നു തിരുവചനങ്ങൾ പ്രാപിപ്പാനിടയായി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർത്തിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവിനെ അറിയുവാൻ ഞങ്ങൾക്കിടയാക്കിയത് കൊണ്ട് സ്തോത്രം. അനുദിന ജീവിതത്തിൽ കർത്താവേ സത്യം ഞങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കി പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുവാൻ ദൈവം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ. അത് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകേണ്ടതിന് ഈ വചന കേൾവി അത് കാരണമാക്കി തീർക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ, അവിടുന്ന് ഞങ്ങളെ കരുതിയ കരുതലുകളെ, കർത്താവേ നീ ഞങ്ങൾക്ക് നൽകിയ നിത്യജീവനെ, അവിടുത്തെ നിത്യ സ്നേഹത്തെ, കർത്താവിന്റെ മടങ്ങിവരവിനെ ഒക്കെ ഓർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവേ മറ്റുള്ളവരെ അത് ഓർപ്പിക്കുന്നവരായി, ഓർക്കുന്നവരായി തീരുവാൻ നീ ഞങ്ങളെ പ്രബോധിപ്പിച്ചത് കൊണ്ട് സ്തോത്രം. അങ്ങേ അറിയുന്ന ഞങ്ങൾക്ക് ഉറച്ചു നിന്ന് ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിൽ കാണുവാൻ ഇടയാകുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ. ദൈവമേ ഉറപ്പുള്ളവരായതിൽ ദൈവം ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യേശു കർത്താവേ, ഏറ്റവും ഒടുവിലായി അങ്ങയുടെ ദാസനിലൂടെ കർത്താവേ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് യേശുവിനോടുകൂടെ ഉയരങ്ങളിൽ ആത്മീയമായി ഉയരുന്ന നിലവാരത്തിലേക്ക് എത്തുവാനുള്ള വലിയൊരു സമർപ്പണം ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രബോധിപ്പിച്ചു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ ആരാധനയിൽ, ഞങ്ങളുടെ ദർശനത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ, കർത്താവേ ഞങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ കർത്താവിനോടുകൂടെ ഉയരങ്ങളിലേക്ക് ഉയരുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ആത്മീയ ലെവൽ ഒന്ന് മാറുവാൻ തക്കവണ്ണം ഈ രാവിലെ സമയം അടിയങ്ങളെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ വചനത്തിന് മുമ്പാകെ, കർത്താവിന്റെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ ദാസനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ബലപ്പെടുത്തിയല്ലോ. ശരീരത്തിലും ആത്മാവിലും കർത്താവ് കൃപ പകർന്നത് കൊണ്ട് സ്തോത്രം. ഇനിയും അനേകർക്ക് കർത്താവെ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവെ അനുഗ്രഹമാക്കി ഉപയോഗിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസിന്റെ ഭാഗമായി ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ പഠിച്ച എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും രാവിലെ സമയം അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ പകൽ തുടർന്നുള്ള ജീവിതം കർത്താവേ ഞങ്ങൾ കർത്താവിനോടുകൂടെ ചെലവഴിപ്പാൻ കർത്താവിടെയാക്കി മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ ഭാഗമായി
ഇതിന്റെ പിന്നിൽ കർത്താവെ അധ്വാനിക്കുന്ന ദൈവമക്കളെ കർത്താവെ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷയിൽ ഗാന ശുശ്രൂഷയിലൊക്കെ സഹായിച്ച പ്രിയപ്പെട്ടവരെ കർത്താവ് വീണ്ടും ഉപയോഗിക്കണം. മഹത്വമെല്ലാം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിൻ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ.